ഓക്കെ, അപ്പം നിങ്ങൾ ബർത്ത്ഡേ പരിപാടികളൊക്കെ കണ്ടില്ലേ? തനുവിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എൻ്റെ അനിയത്തിയും കൊച്ചുമൊക്കെ ഇവിടെ വീട്ടിലുണ്ട്. പിന്നെ ചിപ്പിയും വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നാളെ ചിപ്പി വീട്ടിലേക്ക് പോവാണ്, ഇടുക്കിക്ക് പോവാണ്. അപ്പോൾ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. പിന്നെ അനീത്തിയും നാളെ പോവാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു ഇന്ന്, അതായത് ഷൂട്ട് ചെയ്യുന്ന ഇന്ന് രാവിലെ ഞങ്ങൾ ചായ കുടിച്ചിരുന്നപ്പോൾ ഞങ്ങളൊരു ഞങ്ങളിടയ്ക്ക് ചെയിൻ ദേഷം കളിക്കും. അപ്പോൾ ചെയിൻ ദേഷം ഞാനും അനീത്തിയും ചിപ്പിയും കൂടി കളിച്ചു. അതിൽ ജയിക്കുന്ന ആൾക്ക് പറയുന്ന കാര്യം സാധിച്ചു കൊടുക്കണം, ഇതായിരുന്നു ബെറ്റ്. അപ്പം അനീത്തിയും ചിപ്പിയും ഒരു ടീമായി. അങ്ങനെ അഭിമാനപൂർവ്വം ഞാൻ തോറ്റു. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. അങ്ങനെ ആ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ടൊന്ന് പുറത്തു പോവാം എന്നായിരുന്നു. അപ്പോൾ പുറത്തുപോൽ ചടങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനും ചിപ്പിയും തനുവും മാളും അടോണും. അപ്പോൾ ഞങ്ങൾ ഇത്രയും കൂടി, മമ്മി വരുന്നില്ല, കാരണം പപ്പ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും കമ്പനിയിൽ നിന്ന്. പിന്നെ ഒരു ചെറിയ ആടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മമ്മി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പോകുമ്പോൾ ഒരു 5 മണിയായി. അപ്പോൾ ഞങ്ങളിപ്പം, ഞാൻ കുറേ ഇത്രയും ടേസ്റ്റിൻ്റെ എപ്പിസോഡ് ചെയ്യുന്നില്ല, കൊച്ചിയില്ല നമ്മൾ കൂടുതലും ചെയ്തിരിക്കുന്നത്. ആലുവ ഭാഗത്തും അങ്കവാലി ഭാഗത്തും നിന്നും അധികം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ആലുവ ഭാഗത്ത് ഒരു ഒരു ഒരുപാട് വെറൈറ്റി ഷവർമ്മയൊക്കെ കിട്ടുന്ന, ഇവർക്ക് ഷവർമ്മ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനൊക്കെയാണ് അനീത്തിക്കും ചിപ്പിയൊക്കെ താല്പര്യം. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ഭക്ഷണം എന്ന് കേൾക്കുമ്പോൾ മറ്റേ കല്യാണരാമനിൽ കുപ്പി പൊട്ടിക്കുമ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ വരുന്ന പോലെ എൻ്റെ സ്വന്തം കസിൻ നവീൻ എങ്ങനെയോ പറഞ്ഞു ഇന്ന് ഷവർമ കഴിക്കാൻ പോകുന്നുണ്ട്, ഓടി വന്നിരിക്കുകയാണ്. അപ്പോൾ നവീനും ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് പോയി, ഫുഡാണല്ലോ നമ്മുടെ മെയിൻ, ഫുഡാണ് സാറേ എൻ്റെ മെയിൻ. അപ്പോൾ അത്രേ ഉള്ളൂ, എല്ലാവരും റെഡി ആയിരിക്കുന്നു, ഇനി ഇവിടെ നിന്ന് ഇറങ്ങുന്നു. തനു, ടാറ്റ പോവാം, ടാറ്റ പോവാം, ടാറ്റ പോവാ, ആ ടാറ്റ പോവാം, ടാറ്റന്നെ ടാറ്റ ടാറ്റ. അടോണേ ടാറ്റ പോവാം. അടോണ് ഇവിടെ ചെരുപ്പൊക്കെ എടുത്ത് റെഡി ആയി നിൽക്കാണ്. അതെ, അടോണും തനും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ, കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അടോണും തനും ഡോണും കണ്ടുമുട്ടിയത്, ഇപ്പം വീണ്ടും കണ്ടുമുട്ടാണ് അല്ലേ. ടാറ്റന്നെ ടാറ്റ. ഭാവിയിൽ വലിയൊരു ഡ്രൈവറാണ് എൻ്റെ ബാക്കിലിരിക്കുന്നത്. അടോൺ, നമ്മള് ആലുവയ്ക്കാണ് പോകുന്നത് കേട്ടോ. ആലുവ, ആലുവ എന്താ എൻ്റെ പേര്? ഷവർമാഷിയോ അങ്ങനെ എൻ്റെ പേര്. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം അവരെ കോണ്ടാക്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഓപ്പണാണെന്ന് പറയും. പക്ഷെ പോയി നോക്കാം, അവിടെ ഇല്ലെങ്കിൽ അവിടെ മാളോ ചിക്കിങ് മതിയോ? എന്ത് മിണ്ടില്ലേ? ആ ഞാൻ പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു നമ്മൾ തമ്മിൽ ബെറ്റ് ജയിച്ചു, ആ ബെറ്റിൽ നിങ്ങൾ കഴിക്കാൻ ഫുഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞു, കഥകളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം ഇൻ കേസ് ഷവർമാശി തുറന്നില്ലെങ്കിൽ, ഷവർമ കിട്ടിയില്ലെങ്കിൽ വേറെ എന്താ ഓപ്ഷനുള്ളത്? ഫ്രൈഡ് ചിക്കൻ ആണോ? അതായത് നമ്മള് തനും ഏതനും അടോണും കണ്ടുമുട്ടിയ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ട് ഓർമ്മയുണ്ടോ? ആലിബാബയെ പോയത് എവിടെ? നിങ്ങൾ ബാക്കിലുള്ളവരൊന്ന് വന്നേ, കണ്ടേ, കാണിച്ചേ. ആ ഇത് എന്തെങ്കിലും പറഞ്ഞേ നിങ്ങൾ, ഇത് എന്തുവാ നിങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നേ? അപ്പം വീണ്ടും അടോണും ഏതനും കണ്ടുമുട്ടിയപ്പോൾ നമ്മൾ പുറത്തു പോവുകയാണ്. ആ ഇതാരത്, അടോണ, ഇതാരത്, അടോണ, അത് ഏതനാ? ഒരു ഹായ് കൊടുത്തേ. ഓക്കെ, അപ്പൊ ഞങ്ങള് അങ്ങനെ ചുമ്മാ ഒന്ന് പുറത്തു പോകാന്ന് വെച്ചു. നാളെ ഇപ്പൊ ചിപ്പിയും പോവും മാളും പോകും എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് ഞാൻ അങ്ങനെ കൂടാറില്ല. അപ്പം ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ അത്രേ ഉള്ളൂ, പുറത്തിറങ്ങിയെന്നുള്ളൂ. അത് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഒരു എന്റർടൈൻമെന്റ്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അപ്പൊ ഞങ്ങളിത് കരയാമ്പറമ്പ് അങ്കമാലി എത്തി. ഇനി നേരെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഈ വണ്ടി ഓടിക്കണ്ടേ? തനു, നമ്മൾ എവിടെ എത്തി? ആലുവയിലെത്തി. ഏതൻ, ഏതൻ എന്താ കഴിക്കാൻ വേണ്ടേ? ബീഫ് വേണോ, ചിക്കൻ വേണോ, ഐസ്ക്രീം വേണോ? മാളു എന്താ വേണ്ട കഴിക്കാൻ? ബീഫുണ്ട്, ചിക്കനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യട്ടെ വെറൈറ്റികളെല്ലാം? രണ്ടും ഒരേ പ്ലേറ്റ്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. ഓ, ഇവന് ഇവിടെ താഴെ നിന്റെ സീറ്റാണോ ഇത്?
നിന്റെ സീറ്റാണത്? നമ്മള് പറഞ്ഞ പോലെ ഷവർമാശിയിലെത്തി. അപ്പൊ ഇവിടെ കുറെ വെറൈറ്റികൾ ഞാൻ കണ്ടു. അപ്പം ആ ചേട്ടൻ വരാതെ വന്നിട്ട് എന്തൊക്കെയാ വെറൈറ്റികളുള്ളതെന്ന് പറയാനായിട്ട്. മാളു ഇവിടെ ഫ്രൈഡ് ചിക്കനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഫ്രൈഡ് ചിക്കനും പറയാനുണ്ട്. പിന്നെ ഇവരെ കുറെ ഡ്രിങ്ക്സ് ഉണ്ട്. എന്താ ബൂസ്റ്റ് കോൾഡോ അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ട്. ചേട്ടാ നമുക്ക് അപ്പൊ സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാ എടുക്കാൻ പറ്റാ? രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, റോള് വേണ്ട. റോള് ഇവര് എപ്പോഴും കാണിക്കുന്ന ബോക്സ് മതി. ആ നിനക്ക് ബോക്സ് പോരെ നവീനെ. നവീന എന്തും പോവില്ലേ. ആ അത് ഞാൻ കണ്ടു, നിങ്ങളുടെ ഫ്രൈഡ് ചിക്കൻ കണ്ടു. ആ അതിന്റെ ആ ഒരു കോംബോ ഇല്ലേ, രണ്ട് ഫ്രൈഡ് ചിക്കനും ബണ്ണോ ഫ്രഞ്ച് ഫ്രൈസും കൂടി അല്ലേ, അത് ഒരെണ്ണം. പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും എന്താ? കോൾഡ് ബൂസ്റ്റ് പറഞ്ഞു. പിന്നെ ഒരു മൊജിറ്റോ ഏതെങ്കിലും ഒരു വെറൈറ്റി സാധനം. ആ അതെടുത്തോ. പിന്നെ അത് മതിയോ? എങ്ങനെ? ആ എന്നാ അത് പറഞ്ഞു കൊടുത്തോ. അത്ര മതി, ഇത്ര അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഞങ്ങക്ക് അല്ലേ, ഇത്രല്ലേ ഈ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റും. എന്റെ പേരെന്താ? ഷെബിൻ. ഓക്കെ, എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ശരി ചേട്ടാ, അപ്പൊ എടുത്തോ. അടോണേ അടോണേ മേടിച്ചോ. തന്നൂന് വേണോ? തന്നൂന് വേണോ? ഏ തന്നൂന് വേണോ? തന്നൂന് വേണ്ട, തന്നെ സൈലന്റാ. എന്നാ സെൽഫി സെൽഫി എടുത്ത സെൽഫി. ഞാനും തരും ഞാനും തരും. എന്താന്നറിയാമോ ചിപ്പി? എന്തോട്ട് ടേസ്റ്റ് എന്തുട്ടാ? എന്താ മൊജിറ്റോ ആണ്. ആ ഗ്രേപ്പ്, അത് കലക്കിട്ട് കുടിക്കും. ഗ്രേപ്പ് ആൻഡ് സോഡ അല്ലേ. നോട്ടെ, ഇത് കോളയാ. കോക്ക് മൊജിറ്റോ, ഇത് ബൂസ്റ്റ് ബൂസ്റ്റ് മൊജിറ്റോ. തന്നെ എങ്ങനെയുണ്ട് തന്നെ? അവന് വേണമെന്ന് കൊടുക്ക് കൊടുക്ക്. ബൂസ്റ്റ് അവന് ഇഷ്ടമായി അല്ലേ. എന്റെ ഷട്ടമ്മയൊക്കെ വീണു. എങ്ങനെയുണ്ട് തനോ? നാരങ്ങിയാണോ? നാരങ്ങ മൊക്ടെയിൽസിലുണ്ടായിരുന്ന നാരങ്ങ. അടോണേ കഴിച്ച് കഴിച്ച് നക്കി ആലോചിച്ച് ആ ടേസ്റ്റ് നോക്കി കഴിച്ച്. നിനക്കും വേണോ? വേണോ? കിട്ടിയില്ല. എങ്ങനെയുണ്ട്, പൊളിയാണോ? ഓ നാരങ്ങയ്ക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിനക്ക് വേണോ? 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 ആ വേണ്ട, വേണ്ടല്ലേ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വെറുതെ ചില്ല് ഔട്ട് കഴിഞ്ഞു. നമ്മുടെ ഷവർമാഷിലാണ്, ഷവർമാഷി എങ്ങനെയല്ലേ പേര്? അതെ, ഷവർമാഷിയിലാണ്. അല്ലേ ഹവാഷിയെ? ഓ എസ് വായിച്ചില്ലേ. അപ്പം നമ്മളിവിടുന്ന് ബീഫിന്റെ ഷവർമ ബോക്സ് ഷവർമ കഴിച്ചു, ചിക്കൻ വീട്ടിലേക്ക് പപ്പയ്ക്ക് പമ്മയ്ക്ക് വാങ്ങിച്ചു. പിന്നെ ഇവരുടെ ഫ്രൈഡ് ചിക്കൻ ഈരടല്ലേ, ഫ്രൈഡ് ചിക്കൻ അടിപൊളിയാ. 2 piece ഫ്രൈഡ് ചിക്കനും ഒരു ബണ്ണ് ഫ്രഞ്ച് ഫ്രൈസും കൂടി 179 രൂപയാണെന്ന് തോന്നുന്നു. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, പക്ഷെ ഞങ്ങൾ എനിക്ക് ഇവിടെ വന്ന് ഞാൻ ഇതൊരു കഴിച്ചിട്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്ന് കഴിച്ച. ഇവിടുത്തെ ചേട്ടൻ ഓണായിട്ട് പൈസ വാങ്ങാണ്ട് കുറെ പൈസ വേണ്ട പൈസ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല ഒരു ഒരു സഹകരണമാണ് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റാക്കി, വയറൊക്കെ പറഞ്ഞു. പിന്നെ ഇവരുടെ ഇവിടെ ഇവർക്ക് കുറെ ഫ്രാഞ്ചൈസികളുണ്ട്. ഇവർ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, ഒന്ന് ഫ്രൈഡ് ചിക്കനും പിന്നെ ഒന്ന് കോൾഡ് ബൂസ്റ്റ്. 40 രൂപയുള്ളൂ കോൾഡ് ബൂസ്റ്റ്, അത് നമുക്ക് ഷേക്ക് കുടിക്കുന്ന ഫീലാണ്. 40 രൂപയുള്ളൂ വലിയ ഗ്ലാസ്,
അത് അടിപൊളിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരൊക്കെ വന്ന് ഫോട്ടോ എടുത്തു. പേരെന്താ പറഞ്ഞാൽ പേരെന്താ മറന്നുപോയി, ആലോ തന്നെ ഉള്ള. അപ്പൊ അടിപൊളി, ഹാപ്പി അല്ലേ? ഹാപ്പി. ലൈറ്റിന്റെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്, രാത്രി ആയില്ലേ. മാളോ, ചിപ്പി, അടോ, തനു, ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ, ടാറ്റ എടുത്തേ, ടാറ്റ, ടാറ്റ എടുത്തേ, ടാറ്റ. ആരും ടാറ്റ പറയുന്നില്ല. പരിപാടി കഴിഞ്ഞില്ല കേട്ടാ, തിരിച്ചു വന്ന വഴി മാളുവിന് ഫലൂട വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫലൂട വാങ്ങാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ ഫലൂഡാസ് ഉണ്ട്, റോയൽ ഫലൂട, ഹണിമൂൺ ഫലൂട, ഒറിയോ ഫലൂട, സി എം ഫലൂട, ടൈറ്റാനിക് ഫലൂട. മാള് ഏത് ഫലൂട വേണ്ടേ? ടൈറ്റാനിക് ഉണ്ട്, സി എം ഉണ്ട്, റോയൽ ഉണ്ട്, വേഫർ ഉണ്ട്, ഹണിമൂൺ ഉണ്ട്. ഏതാ വേണ്ടേ? റോയൽ മതിയാ, സി എം സ്പെഷ്യൽ എടുക്കാൻ പറഞ്ഞു. സ്പെഷ്യല് സിഎം സ്പെഷ്യൽ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 150 ഐറ്റം ഉണ്ടെന്നാണ് ഈ ചേട്ടൻ പറയണത് അല്ലേ. ജ്യൂസിൽ മെനു ഇവിടെ ഉണ്ട് കേട്ടോ, 150 ഐറ്റം ഉണ്ടെന്ന്. സിഎം ചിപ്സ് നമ്മുടെ എയർപോർട്ടിന്റെ ഭാഗത്തൊക്കെ കേട്ടാ. തോട്ടക്കാട്ടുകാര, അത് തന്നെ. തനു, നമുക്ക് ഈ വ്ലോഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞേ പറഞ്ഞേ, ടാറ്റോ എടുത്തേ. അപ്പൊ എല്ലാരോടും ടേക്ക് കെയർ, ബബ്ബൈ, സീ യു എന്ന് പറഞ്ഞേ. ടേക്ക് കെയർ, ബബ്ബൈ, സീ യു. ബെസ്റ്റ് മൈൻഡ് ചെയ്യുന്നില്ല, ഓക്കെ കിടന്നു. അപ്പൊ അത്ര ഉള്ളൂ. ഫലൂട വാങ്ങിച്ചു, തൊട്ടപ്പുറത്ത് നിറയെ ചിപ്സ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. മാള് തന്നെ അങ്ങോട്ട് പോയി. അപ്പം ഇനി അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ ഇതാ പറയണേ. പാഴ്സൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു, പാഴ്സൽ വാങ്ങിച്ചാൽ മതിയായിരുന്നു. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ. ടാറ്റോ എടുത്തേ തന്നു, ടാറ്റാ. ടാറ്റോ എടുത്തേ, ആ ടാറ്റാ. വേണമെന്നല്ലേ, തനുവിന് വേണം മിഠായി, വേണല്ലേ. അപ്പോ അടവണ ഏത് മിഠായി വേണ്ടേ? ഏതാ? ഇതെല്ലാം എല്ലാം വേണോ? അയ്യോ, എല്ലാം വേണോ? സ്നിക്കേസ്? ഈ സ്നിക്കേസ ഇതെടുത്തോ, എല്ലാവരും കഴിക്കണ്ടേ. ആ അതെ, ഫലൂട വന്നു, ഫലൂട വന്നു. സി എം സ്പെഷ്യൽ ഫലൂട എന്നാ മാളുണ്ട്. അയ്യോ, മാള് പിടിച്ച ഇത് ഇതാണേ, പാഴ്സലാണേ. താങ്ക് യു. ചിപ്പി, ഡയറി മിൽക്ക് വേണ്ടേ? വേണ്ടെന്ന് പറ ഇപ്പൊ, വേണ്ടെന്ന് പറഞ്ഞ ചിപ്പി. പാനിപൂരി ഏന്ന്, പാനിപൂരി മതി ചിപ്പിക്ക്. ഡയറി മിൽക്ക് വേണ്ടല്ലോ. പരിപാടി കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ല. അതിവിടെ മാളിന് ഫലൂട ആഗ്രഹം പറഞ്ഞപ്പോൾ ചിപ്പിക്ക് ഇതാ ഇത് പാനിപ്പൂരി ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പാനിപ്പൂരി കിട്ടിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ചിപ്പി ഹാപ്പിയാണോ? കാണുന്നില്ല ചിപ്പിനെ, സൗണ്ട് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ.